സംസാരിക്കുവാൻ അതിഥിയായ ദിവസത്തിൽ എത്തിയിരിക്കുന്നത്. ഏറെക്കാലം ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഓഫീസിനോടുള്ള ബന്ധത്തിൽ ആയിരുന്ന കർത്തൃദാസനാണ് ബഹുമാനപ്പെട്ട നനൻ സാറിനെ ക്ഷണിച്ചു. കർത്താവിൻ്റെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം ദോഹയിൽ ഒരു പ്രാവശ്യം കൊണ്ട് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയ വിലപ്പെട്ട ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ പലപ്പോഴും എന്നെ വിളിച്ചെങ്കിലും എൻ്റെ തിരക്ക് നിമിത്തം കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ സഭായോഗം നമുക്കെല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സഭായോഗത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ബെന്നി, സ്മിത, അക്സ, ഐസക്ക്, അയർന്ന്, എൻ്റെ മോൻ സന്തോഷ്, അതുകൂടാതെ സോണി, ബിൻസി, റേസ്ക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2006 വന്നപ്പോൾ ഇല്ലാത്ത കുറച്ച് പേരുണ്ട്. എല്ലാവരുടെയും പേര് പറയത്തില്ല. മന്ന ബാബുച്ചാനുണ്ട്, ബാബു തോമസ് ഉണ്ട്, കാസ്കോ രായച്ചാനുണ്ട്, പസിം വി ജോർജ് ഉണ്ട്, പ്രേസ് കാർഡ്, ഉഴുമണിലെ പാപ്പച്ചാനുണ്ട്, തങ്കച്ചാനുണ്ട്, നിത്യ ചേർക്കപ്പെട്ട കുണ്ടറ സജീവറുണ്ട്. അവരെയൊക്കെ ഓർത്ത് ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ എൻ്റെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളായിരുന്ന ജിതിൻ ഇവിടെ ഉണ്ട്, പ്രേസ് കാർഡ്. ജിതിൻ്റെ മമ്മി ലില്ലിക്കുട്ടി സിസ്റ്ററുണ്ട്, പ്രേസ് കാർഡ്. എല്ലാവരും ഓർത്ത് ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ദോഹ ദൈവസഭയെ ഓർത്ത് ഇന്നും പ്രാർത്ഥിക്കാറുണ്ട്. രണ്ട് കാരണം അവനുള്ളത്. ഒന്ന്, എൻ്റെ കുഞ്ഞുങ്ങൾ ഈ സഭയിൽ ആരാധിക്കുന്നത് കൊണ്ട് ഞാൻ ഈ സഭ ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രേസ് ഗാഡ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി മക്കൾ പലരും ഇവിടെ ഉണ്ട്. അത് സ്തോത്രം ലളിയ, പ്രേസ് ഗാഡ്. സുനിത വിൽസൺ, അവർ ഇവിടെ ഇല്ല. സജിത്ത ജെയ്സി, പിന്നെ സുബി പോൾ, ഇവരൊക്കെ എൻ്റെ സഹോദരന്റെ മക്കളാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഞാൻ ഈ സഭയുമായിട്ട് ഒത്തിരി കറസ്പോണ്ടൻസ് നടത്തിയിട്ടുണ്ട്, പ്രേസ് ഗാഡ്. കാരണം ഇവിടെ മിഷൻ ബോണ്ട് കാര്യങ്ങൾ കാണിച്ചല്ലോ. ഞാൻ മുളക്കഴ ഓഫീസിൽ, മുളക്കഴയിൽ മിഷൻ ബോണ്ട് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ ഒത്തിരി കറസ്പോണ്ടൻസ്, അന്ന് നമ്മുടെ അനീഷായിരുന്നു, അനീഷുമായിട്ട് ഒത്തിരി കറസ്പോണ്ടൻസ് നടത്തിയിട്ടുണ്ട്. പിന്നെ വളക്കട ഓഫീസ് പണിക്ക്, അന്ന് ഞാൻ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അന്ന് നിങ്ങൾ കേരള സ്റ്റേറ്റിലെ ഓഫീസിൻ്റെ ബിൽഡിംഗ് പണിക്ക് വേണ്ടി ഏറ്റവും നന്നായി ഒരു പാട്ട് വഹിച്ച സഭയാണ്, അതിനകത്ത് കരസ്ഥം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം കർണാടക സ്റ്റേറ്റിൽ ഞാൻ കടന്നു പോയപ്പോൾ അവിടുത്തെ പ്രവർത്തനവും നിങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒത്തിരി കരസ്ഥം നടത്തിയിട്ടുണ്ട്. ഈ സഭയെ ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ആത്മാർത്ഥമായി പറയാം, ചർച്ച് ഓഫ് ഗോഡിന് കേരള സ്റ്റേറ്റിൽ കണ്ണൂരും കാസർഗോഡും ഒന്നും സഭയില്ലായിരുന്നപ്പോൾ, എൻ്റെ മിഷൻ, ഞാൻ മിഷൻ ബോർഡ് സെക്രട്ടറിയേറ്റ് ആകുമ്പോഴാണ് അവിടെ സഭകൾ സ്ഥാപിക്കുവാൻ കൃപയാൽ കർത്താവ് എന്നെ ഉപയോഗിച്ചു. ആ പ്രവർത്തനത്തിൽ ഇവിടുത്തെ സഹായം ഒരിക്കലും ഞാൻ മറക്കത്തില്ല. വിശേഷാൽ 2010 നിങ്ങളുടെ ന്യൂ ഇയർ ഓഫറിങ്, ന്യൂ ഇയർ ഓഫറിങ് തന്നാണ് അവിടെ കുടിയാമല എന്ന സ്ഥലത്ത് ഒരാലയം പണിയുവാൻ കർത്താവിടയാക്കി. സ്തോത്രം. ഇപ്പോൾ കർണാടകയിലും 120 സഭകളുണ്ട്. അതിലും ദോഹ ദൈവസഭ ഒരു നല്ല പാട്ട് വഹിക്കുന്നു. അതോർത്തും ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഒന്നും പ്രയത്നം വ്യർത്ഥമല്ല, അതെല്ലാം നിത്യയിലുണ്ട്. അതോർത്ത് ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഞാൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ എല്ലാ ചുമതലയും വിട്ടിട്ട് ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്ന പ്രവർത്തനത്തിൻ്റെ ഡയറക്ടർമാരൊരാളായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷ്യം, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ലക്ഷ്യം ഇതേ ഉള്ളൂ, സഭാസ്ഥാപനമില്ല. ലക്ഷ്യം സുവിശേഷീകരണം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ആതുര സേവനത്തിലൂടെ സുവിശേഷീകരണം.
ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ചെന്നാൽ അവർ നമ്മളെ സ്വീകരിക്കത്തില്ല. അത് ലോക നമ്മുടെ ഇന്ത്യയുടെ പരിസ്ഥിതിയെല്ലാം മാറി. എന്നാൽ രോഗിയായിട്ട് കിടക്കുന്ന ഒരു വീട്ടിൽ അവരുടെ ഇല്ലായ്മ അറിഞ്ഞ് ഉദാഹരണം വിചാരിക്കുക, അവരുടെ ബെഡ്റിഡൻ ആ രോഗി കിടക്കുക, കിടപ്പുരുക എന്ന് വിചാരിച്ചോ, അവർക്ക് ഒരു വാട്ടർ ബെഡ് വാങ്ങിച്ചുകൊണ്ട് ചെന്നാൽ അവർ തീർച്ചയായിട്ടും എന്ത് കേൾക്കുന്നറിയോ, അവർ യേശുവിനെ കേൾക്കും. സ്തോത്രം. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്ന ആ രോഗികൾക്ക് ഒരു ഫുഡ് പാക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ അവർ ട്രാക്ട് വാങ്ങിക്കാൻ മടിക്കുന്നവർ എന്തോ എന്നറിയോ, അവർ ആ ഫുഡ് പാക്കറ്റ് വാങ്ങിക്കും, അവർ ആ ട്രാക്ടും വാങ്ങിക്കും. സ്തോത്രം. പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഒത്തിരി സഹായിപ്പം, എന്നൊക്കെ പറയാൻ സമയം എടുക്കുന്നില്ല. പ്ലീസ് ഗാഡ്. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഉള്ള സഹായങ്ങൾ, പിന്നെ എല്ലാ വർഷവും വിദ്യാഭ്യാസ സഹായങ്ങൾ, അതൊക്കെ കണ്ടപ്പോഴേക്കും ഒത്തിരി സന്തോഷമുണ്ടായി. സ്തോത്രം. ദൈവം നിങ്ങളെ അനുശ്ചര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇതിനോട് കൂടെ തന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ. തികച്ചും സൗജന്യമാണ്. ഞങ്ങൾ ഡോക്ടർമാരുമായിട്ട് കടന്നു പോകുന്നു, അവിടെ ചെന്നിട്ട് അവരുടെ ബി പി നോക്കുന്നു, ഷുഗർ നോക്കുന്നു, അവരുടെ വെയിറ്റ് നോക്കുന്നു, ഡോക്ടർമാർ അവരെ പരിശോധിക്കുന്നു, അതിനുശേഷമായിട്ട് ഒരു കൗൺസിലിംഗ് അറിവിടുന്നു, അതിനുശേഷം അവർ മരുന്നും വാങ്ങിച്ച് അവിടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അങ്ങനെ സുവിശേഷം എത്തിക്കുവാൻ കൃപയാൽ കർത്താവ് ഭാഗ്യം ഒരുക്കുന്നു. നമ്മളൊരു കൺവെൻഷൻ വെച്ചാൽ ഇവരാരും എവിടെ വരത്തില്ല, ഇവരാരും വരത്തില്ല. ഇപ്പോഴത്തെ നാട്ടിലെ ട്രെൻഡ് എന്ന് ഐ പി സിക്കാർ കൺവെൻഷൻ നടത്തി അവർ മാത്രമേ പോകത്തുള്ളൂ. നേരത്തെ സമുദായക്കാർ വരുവാണ്, പിന്നെ പെന്തക്കോസ് അല്ലം പോവാണ്, ഇപ്പം അതുമില്ല. അപ്പോൾ ഇവരെ സുവിശേഷം അറിയിക്കണമല്ലോ, യേശുവിനെ അറിയാത്ത അറിയണമല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചൊരു മാർഗമാണെന്ത്, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ. രോഗമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഇല്ല, എന്നെ ഒന്ന് ബന്ധപ്പെട്ടാൽ രോഗം തെളിച്ചായിരുന്നു. സ്തോത്രം. എല്ലാവർക്കും എന്തോ ഉണ്ട്, രോഗമില്ലാത്ത ആരുമില്ല. പിന്നെ പലപ്പോഴും പലരും പോകാത്തത് പണത്തിൻ്റെ കുറവ് പലപ്പോഴും കാലം കൊണ്ടാണ്. എന്നാൽ സൗജന്യമായിട്ട് ലഭിക്കുമ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അത് വന്ന് ആ സൗജന്യമായിട്ട് അവരെ ഉപയോഗിക്കുകയും അവർ യേശുവിനെ കുറിച്ച് അറിയുവാനും കർത്താവിടയാക്കുന്നു. ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല, 2020 70 മെഡിക്കൽ ക്യാമ്പ് നടത്തി, 2021 75 നടത്തി, 2022 100 മെഡിക്കൽ ക്യാമ്പ് നടത്തി, 2023 100 മെഡിക്കൽ ക്യാമ്പാണ് ലക്ഷ്യം. അതിൽ 22 നടത്തിയിട്ടാണ് ഇങ്ങനെ നാട്ടിൽ വന്ന് കുടിങ്ങോട്ട് പോകുന്നത്. സ്തോത്രം അല്ലിയ. അപ്പോൾ കേരളമല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഇന്ത്യയിലെ ഗ്രാമങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ 2022 ഞാൻ ആന്ധ്രയിൽ പോയി, തെലങ്കാനയിൽ പോയി, മഹാരാഷ്ട്ര പോയി, മധ്യപ്രദേശിൽ പോയി, ഛത്തീസ്ഗഡിൽ പോയി, ഒറീസയിൽ 2 പ്രാവശ്യം പോയി. സ്തോത്രം. കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് ഒറീസയിൽ മാത്രം 33 സഭകൾ ഉടലെടുക്കുവാൻ ഈ മെഡിക്കൽ ക്യാമ്പ് കൊണ്ട് കർത്തവ്യമാക്കി. സ്തോത്രം. ഇന്ന് വരെ യേശു എന്ന ഒരു വാക്ക് കേൾക്കാത്തവർ ഒറീസയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ ഉണ്ട് എന്ന കാര്യം ആരും മറന്നു പോകില്ലേ. നമ്മൾ എല്ലാ ദിവസവും ആരാധന കഴിയും ഇങ്ങനെ പറയുന്നു, ആമീൻ കർത്താവ് യേശുവേ. കർത്താവ് വരാൻ ഉക്കുമോ, വരാൻ ഉക്കുമോ? കാരണം എന്തില്ല, അവരാരും യേശുവിനെ കുറിച്ച് ഒരു വാക്ക് പോലും കേട്ടിട്ടില്ല. ഞാൻ ഒറീസയിലെ ഗ്രാമങ്ങളിൽ ചെന്ന്, ഞാനാണ് അതിൻ്റെ ഫാർമസിസ്റ്റ് അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ജോഡി ഒരാളോട് ചോദിച്ചു, യേശു മെസ്സിക്ക് പറയാൻ സുനാഹേ, കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അത് ഏത് കടയിലാണ് കിട്ടുന്നുണ്ട് ചോദിച്ചായിരുന്നു. യേശു ക്രിസ്തുവിനെ ഏത് കടയിലാണ് കിട്ടുന്നതെന്ന്. സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഒരു ട്രിപ്പ് ഞങ്ങൾ പോയാൽ ഒറീസയിലോ വടക്കേൻ്റെയൊക്കെ പോയാൽ 14-15 മെഡിക്കാം നടത്തും. ഒറ്റ പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ ഒരു 7,000-7,500 പേരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ കൃപയാൽ ഭാഗ്യമൊരുക്കണം. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഒരു മെഡിക്കൽ ക്യാമ്പിന് 40,000 റുപ്പീസ് ചിലവാകുമ്പോൾ 40,000 രൂപ കൊണ്ട് ഏറ്റവും കുറഞ്ഞത് 400 പേരോട് വടക്കേനി ഗ്രാമങ്ങൾ യേശുവിനെ കുറിച്ച് പറയുവാൻ
കഥ വിടിയാക്കുന്ന വിലപ്പെട്ട ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗാഡ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ വടക്കേ ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ മറക്കല്ലേ എന്ന് വളരെ വിനയത്തോടെ ഓർക്കുന്നു, ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഒറീസയിൽ പോയപ്പോൾ, ഒരു വീട്ടിൽ ചെന്നപ്പോൾ, ആ ഗ്രാമത്തെ ഒറ്റ ക്രിസ്ത്യൻ കുടുംബം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ ചെയ്തത്, ആ കുടുംബനാഥനെ തല്ലിക്കൊന്ന് മരത്തെ കെട്ടി തൂക്കി. ആ ഗ്രാമത്തിൽ നിന്ന് അവൻ മാത്രമേ, ആ കുടുംബം മാത്രമേ യേശുവിനെ കണ്ടെത്തിയുള്ളൂ. അതുകൊണ്ട് ആ ഗ്രാമക്കാർ അവനെ തല്ലിക്കൊന്ന് മരത്തെ കെട്ടി തൂക്കി. നാലാം ദിവസം പോലീസുകാർ വന്ന് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് എഴുതിത്തള്ളി. സ്തോത്രം. ആ കുടുംബത്തിലും പോകുവാൻ കർത്താവിൻ്റെ ഭാഗ്യമൊരുക്കി. അതുപോലെ എത്രയോ കുടുംബങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. കൂടാതെ ഒരു കാര്യമുണ്ട്, പറഞ്ഞ വിവാദത്തിലേക്ക് വരാം. 2006 ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ കാണിച്ച സ്നേഹത്തെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നുണ്ട്. അന്ന് ബെൻസൻ പാസ്റ്റർ അവിടുത്തെ പാസ്റ്ററായിരിക്കുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, യോൺ ബി നൈനാച്ചാൻ ആരോടും പൈസ ഒന്നും വാങ്ങുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. ശരിയാണ്. സ്തോത്രമില്ല, ഞാൻ എനിക്ക് വേണ്ടി ആരോടും 5 പൈസ വാങ്ങാറില്ല. പ്രൈസ് ഗോഡ്. കാരണം ധനവാനാകാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. പ്രൈസ് ഗോഡ്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്, ജോലിയുണ്ട്, പിന്നെ എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി എൻ്റെ പെൻഷനും കിട്ടുന്നുണ്ട്, അത് മതി. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. സ്തോത്രം. എന്നാൽ അന്ന് ബെൻസൻ ബാഷ് അങ്ങനെ പറഞ്ഞപ്പോൾ, ബെൻസൻ ബാഷ് പിന്നെ എല്ലാവരും ചേർന്ന് ഒരു നല്ല തുക വിരിച്ചിട്ട് ഒരു ചെക്ക് എൻ്റെ എന്തോ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ടച്ച് ഓഫ് ഗോഡ് എൻ്റെ ആണ് പേരിലെ ചെക്ക് തന്നാമെന്ന് പറഞ്ഞു. സ്തോത്രം. നിങ്ങളും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ വളരെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 12:1 ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം, സ്ഥിരതയോടെ ഓടുക. ഞാൻ വിശുദ്ധ വചനം വായിച്ചപ്പോൾ വേദപുസ്തകത്തിലെ വ്യത്യസ്തമായ 4 വിധ ഓട്ടങ്ങൾ എന്നെ ചിന്തിപ്പിച്ചു. തിരുവചനത്തിനകത്തെ വ്യത്യസ്തമായ 4 വിധ ഓട്ടങ്ങൾ. സ്തോത്രം. അതിനാധാരമായത് 1 ലൂക്കോസ് സുവിശേഷം 19:1-4 വാക്യങ്ങൾ. മതി. അപ്പോൾ ഇവിടെ അതിനുശേഷം മുന്നോട്ട് വായിക്കുമ്പോൾ പറയാണ്, ആ 3-4 ഒന്ന് വായിച്ചത്. എന്നാറെ അവൻ മുൻപോട്ട് ഓടി. നമുക്കിപ്പോൾ മതി, നമുക്ക് മനസ്സിലായി ആടെ കാര്യമാണ്. സക്കായി എന്ന വ്യക്തിയെക്കുറിച്ചാണ്. സ്തോത്രം. ഇവിടെ സക്കായി ഒരു ഓട്ടം ഓടിയ, എന്തിനെന്നറിയാമോ? ആ വാക്യം ബാക്കിയുണ്ട്. സ്തോത്രം. ഇല്ല, അവൻ എങ്ങനെയെന്ന് കാണേണ്ടതിനെ കാണുവാൻ. സ്തോത്രം. 1 ഓട്ടം യേശുവിനെ അറിയുവാൻ, യേശുവിനെ കാണുവാനുള്ള ഓട്ടം. സ്തോത്രം. പ്രൈസ് ഗോഡ്. അല്ലേലൂയ. അപ്പോൾ സക്കായിക്ക് ഒരൊറ്റ ആഗ്രഹമുണ്ട്, യേശു എങ്ങനെയുള്ളവനാ അവനെ ഒന്ന് അറിയണം. സ്തോത്രം. അതിനുവേണ്ടി അവൻ മരത്തിന് മുകളിൽ കയറി. പക്ഷേ അന്ന് വരെ സക്കായി യേശുവിനെ കണ്ടിട്ടില്ല, യേശു സക്കായിയും കണ്ടിട്ടില്ല. പക്ഷേ അന്ന് മരത്തിന് നോക്കി പറഞ്ഞു, സക്കായി നീ വേഗം ഇറങ്ങിവാ, നീ എന്നെ കണ്ടാൽ മാത്രം പോരാ, പിന്നെ എന്തോ ഉണ്ട്, എനിക്ക് നിന്റെ വീട്ടിലൊന്ന് പാർക്കണം, കാരണം നീ എന്നെ അറിയാൻ ആഗ്രഹിച്ചത് കൊണ്ട്, നീ എന്നെ കാണാൻ ആഗ്രഹിച്ചത് കൊണ്ട് എനിക്കെന്തോ വേണം, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കണം. സ്തോത്രം. ലേലുയ്യ.
യേശുവിൻ്റെ ഫോട്ടോ അല്ല കാണേണ്ടത്, യേശുവിനെ അല്ലാതല്ല കാണേണ്ടത്, യേശുവിനെന്ന വാസ്തവമായിട്ട് അറിയണം. സ്തോത്രം ഇല്ലേലുയ്യ. സംഗീതക്കാരൻ പറയാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ആ പഞ്ചാബി വാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവരിങ്ങനെ പറയുന്നത് ഖുദ ഫലാക്കർക്ക് ചക്കരക്കൊന്ന പറയുന്നത് നുണഞ്ഞറിയണമെന്ന്. സ്തോത്രം ഇല്ലേലുയ്യ. അപ്പോൾ ഇവിടെ സക്കായിയുടെ ആഗ്രഹം, യേശു എങ്ങനെയുള്ളവനാ, എങ്ങനെയുള്ളവനാ. അപ്പോൾ അത് അവൻ്റെ ഹൃദയത്തിനകത്തെ വിചാരമാണെങ്കിലും ഉൾപ്പൂവുകളെ അറിയുന്ന ദൈവം പറഞ്ഞു, മോനെ നീ മരത്തിൻ്റെ മുകളിൽ നിന്ന് എന്നെ കണ്ടാൽ ഞാൻ എങ്ങനെ നിനക്കറിയത്തില്ല, പക്ഷെ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരികയാണെന്ന്. സ്തോത്രമില്ലേലുയ്യ. ഒരിക്കൽ നമ്മുടെ എല്ലാ വീടുകളിലേക്ക്, നമ്മുടെ ഹൃദയമാകുന്ന വീടുകളിലേക്ക് യേശു വന്ന സ്നേഹത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. പ്രീസ് ഗാഡ്. ഹല്ലേലൂയ്യ. എൻ്റെ സാക്ഷ്യം ചിലർക്കൊക്കെ അറിയാം, ഞാൻ ഒരു പട്ടാളക്കാരനായിരുന്നു. സ്തോത്രമില്ലേ. പട്ടാള ജൂനിയർ കമ്മീഷൻ ഓഫീസർ ആയിരിക്കുമ്പോഴാണ് ഈ നല്ല കർത്താവിനെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. പ്രീസ് ഗാഡ്. അതിനുശേഷം അവരുടെ ജോലി രാജിവെച്ചിട്ട് 21 വർഷം പട്ടാളത്തിൽ ജോലി ചെയ്തു. അതിനുശേഷം 29 വർഷമായിട്ട് കർത്താവിൻ്റെ വേല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. പ്രീസ് ഗാഡ്. ഹല്ലേലൂയ്യ. കാരണം യേശു എങ്ങനെയുള്ളവനാണ് ഒന്നറിയണം. സ്തോത്രം. നമ്മൾ അറിഞ്ഞു യേശുവിനെ. പൗലോസ് പറയാണ് ഫിലിപ്പിയ ലേഖനം 3:9 വാക്യങ്ങൾ. പൗലോസിൻ്റെ ആഗ്രഹമുണ്ട്. ആ ആ ആ ആ ആ ഒന്ന് എനിക്കൊന്ന് അറിഞ്ഞിട്ട് എനിക്ക് അവരിലിരിക്കണം. ആ രണ്ട് അവൻ്റെ മരണത്തോട് എനിക്കൊന്ന് അനുരൂപമാകണം. മൂന്ന് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മയെയും എനിക്കൊന്ന് വായിച്ചല്ലറിയേണ്ടത്, എനിക്ക് കണ്ടല്ലറിയേണ്ടത്, എനിക്ക് കേട്ടല്ലറിയേണ്ടത്, എനിക്കൊന്ന് അനുഭവിച്ചറിയണം. സ്തോത്രം. പ്രൈസ് ഗാഡ്. നമ്മളൊക്കെ കർത്താവിനെ എങ്ങനെ അറിയുന്നത്? 3 സ്വർഗത്തോളം ഒഴുക്കപ്പെട്ട പൗലോസ് പറയാണ്, എനിക്ക് അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം. സ്തോത്രം. പ്രൈസ് ഗാഡ്. ഇന്നും ഈ ലോകത്തിൽ ഇതിനു വേണ്ടി ഒത്തിരി ഓടുന്നവരുണ്ട്, യേശുവിനെ എങ്ങനാ ഒന്നറിയുവാൻ. സ്തോത്രം. സമയം പോകുന്നുണ്ട്. 2 കാര്യക്കിടയ്ക്കാണ്. 2 കാര്യമായിട്ട് അപ്പോസ്തല പുസ്തകം 8:26 26-30 വരെയുള്ള വാക്യങ്ങൾ. ആ നീ എഴുന്നേറ്റ് തെക്കോട്ട്. ആ ആ ആ ആ ആ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ അവൻ്റെ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കാന്ന്. ബാക്കി വായിച്ചേ. ഫിലിപ്പോസ് ഓടിച്ചെന്നു. മതി 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 മതി. സ്തോത്രം ഇല്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞത് നീ അവൻ്റെ തേരിനോട് ചേർന്ന് നടക്കാനാണ് പറഞ്ഞത്. പക്ഷെ ആത്മനാഹമുള്ള യേശുവിനെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഫിലിപ്പോസ് നടക്കാൻ പറഞ്ഞപ്പോഴും ഓടുക. സ്തോത്രം. എന്തിനാണെന്നറിയാമോ? യേശുവിനെ അറിയിക്കാൻ വേണ്ടി. പ്രൈസ് ഗാഡ്. യേശുവിനെ അറിഞ്ഞവന് യേശുവിനെ അറിയിക്കാതിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. പണ്ട് ഞാൻ മർത്തോമയിലായിരുന്നപ്പോൾ ഒരു പാട്ടിങ്ങനെ പാടുമായിരുന്നു. സ്തോത്രം ഇല്ല. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ഇരിക്കുമോ? കഴിയത്തില്ല. യേശുവിനെ ജീവിതത്തിൽ അറിഞ്ഞാൽ
അവനെ അറിയിക്കാതിരിപ്പാൻ നമുക്കൊരിക്കലും കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. നമുക്ക് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ദുഃഖത്തോടെ പറയാം, നമ്മൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെന്ന് അതിൻ്റെ അറിഞ്ഞ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞങ്ങൾ മെഡിക്കൽ ടീം പോകുന്നത്, എനിക്ക് വയസ്സ് 72 ഇപ്പോൾ. സ്തോത്രം. ഞങ്ങളുടെ ഡോക്ടർ രണ്ടുപേരുണ്ട്. ആ സീനിയർ ഡോക്ടർക്ക് 77 അദ്ദേഹം ഹാൻഡിക്യാപ്ഡ് ആണ്. അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് 73 അവരുടെ മോക്ക് 38 സ്തോത്രം. എൻ്റെ കൂടെ വരുന്ന ഐസക് സൈമൻ ഉണ്ട്, അദ്ദേഹത്തിന് 77 പ്രൈസ് ഗോഡ്. നമ്മുടെ ഭാഷയിൽ എന്തോ പറയുന്നേ, 70 കഴിഞ്ഞാൽ പിന്നെന്തോ പാട്ട് വെട്ടി മടക്കാമെന്നല്ലേ. പക്ഷേ 70 കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ, യേശുവിനെ ഒന്ന് അറിഞ്ഞുപോയി. യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞു പോയത് കൊണ്ട് ഇനിയും അറിയിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇവിടെ ശമര്യ ഇവിടെ വായിക്കുന്നത് സ്തോത്രം ഇല്ല, എങ്ങോട്ട് പറഞ്ഞാ പറഞ്ഞത്, ഗസയ്ക്കുള്ള നിർജ്ജന ദേശത്തേക്ക്. നമ്മൾ ആ വാക്യമെല്ലാം വായിച്ചാൽ അവിടെ വലിയ വീര്യ ദേശലേമിലും അവിടെയൊക്കെ വലിയ വീര്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരമാണ് എന്തോ പറയുന്നത്, നീ അവിടെ വിട്ടിട്ട് നിർജ്ജനമായ ഗസയ്ക്കുള്ള വഴിയെ പോകാൻ പറഞ്ഞത്. ഏ ഗസ എന്നറിയാമോ, നമുക്കൊന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16 21 വാക്യം. ന്യായാധിപനോ 16:21 ഗസ. ഫെലിസ്റ്റരോ ശിംശോനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് എവിടെ കൊണ്ടുപോയി, ഗസയിലേക്ക് കൊണ്ടുപോയി. ഒരു ഭക്തൻ തോറ്റ സ്ഥലമാണേത് ഗസ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിന്ന ഒരു ഭക്തൻ തോറ്റുപോയ സ്ഥലമാണ് ഏത്, ഗസ. പക്ഷെ അവിടെ എന്തുണ്ട്, അവിടെ യേശുവിൻ്റെ നാമം ഒന്ന് തോറ്റുപോയിടത്ത് യേശുവിൻ്റെ നാമം ഒന്ന് ഉയരണം, ഉയരണം. സ്തോത്രമില്ലിയ. അതിനുവേണ്ടി ആരെ കൊള്ളത്തുള്ളതെന്നറിയാമോ, ഫിലിപ്പോസിന് ക്വാളിറ്റി അറിയാമോ, ഭാര്യയുടെ പേര് പറഞ്ഞില്ല, പക്ഷെ പ്രവചിക്കുന്ന 4 പിതാവാണ് ആരെ. എനിക്ക് അസൂയ തോന്നാറുണ്ട് ഫിലിപ്പോസിനെ കുറിച്ച്. സ്തോത്രം ഇല്ലിയ. കാരണം എൻ്റെ കുഞ്ഞുങ്ങളൊന്നും പ്രവചിച്ചുകൊണ്ട് നടക്കുന്നില്ല, കൊണ്ടുള്ള പ്രശ്നം കേട്ടോ. പ്രൈസ് ഗോഡ്. പക്ഷെ പ്രവചിക്കുന്ന 4 ഒരു പിതാവിനെയാ കണ്ടത്. എന്തിനു വേണ്ടി, ഒരു ഭക്തൻ തോറ്റുപോയിടത്ത് യേശുവിൻ്റെ നാമം ഉയരണമെങ്കിൽ, അവിടെ ദൈവത്തിന് മഹത്വപ്പെടണമെങ്കിൽ, സ്തോത്രമില്ല, ജീവിക്കുന്നവനെ കൊണ്ട് കർത്താവിന് വല്ലതും ചെയ്യാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടെ വെച്ച്, അവിടെ നിർജ്ജന പ്രദേശമാണെങ്കിൽ എന്ന് ആര് കിട്ടുമെന്നറിയാമോ, എത്യോപ്യയുടെ ഫൈനാൻസ് മിനിസ്റ്ററെ കർത്താവിനായി നേടുവാൻ കർത്താവ് ഇടയാക്കി. സ്തോത്രം ഇല്ലിയ. ദൈവം നമ്മളെ ഓരോരുത്തർ താക്കുമ്പോൾ ദൈവത്തിന് ഓരോ പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും ആരും മറന്നു പോകല്ലേ. സ്തോത്രമില്ലിയ. നാം നമ്മളായിട്ടല്ല ഇവിടെ വന്നത്. സ്തോത്രമില്ലിയ. എനിക്ക് സ്തോത്രം. സാം ടി ജോർജ് പാർശ്വർത്താത്മാർത്ഥമായി കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രമില്ലിയ. പ്രൈസ് ഗോഡ്. അല്ലിയ. തന്നെ ഞാൻ മുളക്കിലായിരിക്കുമ്പോൾ തന്നെ പരിചയമുണ്ട്. അത് മാത്രമല്ല, തൻ്റെ സഭയിൽ ഒരിക്കൽ പോയി ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അന്നാണ് ഞാൻ ബാബു തോമസ് ബ്രദറിനെ കാണുന്നത്. പ്രൈസ് ഗോഡ്. മറ്റ് കർത്തദാസന്മാരെല്ലാം ഓർത്ത് ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഫിലിപ്പോസിനെ കൊണ്ട് ഒരു ഫൈനാൻസ് മിനിസ്റ്ററെ സ്നാനത്തിലേക്ക് നടത്തണമെങ്കിൽ അതൊരു ഭക്തൻ തോറ്റുപോയ സ്ഥലമാണ്. സ്തോത്രമില്ലിയ. ഇന്ത്യയിൽ ഒത്തിരി പേർ തോറ്റുപോയ സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം യേശുവിൻ്റെ നാമം ഉയരുവാൻ സ്തോത്രമില്ലിയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. സ്തോത്രമില്ലിയ. 3 ഓട്ടമായിട്ട് സ്തോത്രമില്ലിയ. 2 പുസ്തകം 5:21 വാക്യം. 2 രാജാക്കന്മാർ 5:21.
അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്ന് ഇറങ്ങി. ആരാ ഓടിച്ചെന്നത് അറിയത്തില്ലയോ? ഗേഹസി. സ്തോത്രമില്ല. അപ്പോൾ ഒന്നാമത്തെ ഓട്ടം എന്തിനു വേണ്ടി? യേശുവിനെ അറിയുവാൻ വേണ്ടിയുള്ള ഓട്ടം. രണ്ടാമത്തെ ഓട്ടം യേശുവിനെ അറിയിക്കുവാൻ വേണ്ടിയുള്ള ഓട്ടം. മൂന്നാമത്തെ ഓട്ടം ആരുടെ ഓട്ടമാണ്? ഗേഹസിയുടെ ഓട്ടം. എന്തിനു വേണ്ടിയാ? ധനസമ്പാദനത്തിനായുള്ള ഓട്ടം. ഒന്നുകൂടെ, ധനം വേണം ജീവിക്കാൻ, അർഹതയില്ലാത്തത് സമ്പാദിക്കാനുള്ള ഓട്ടം. അതാ എന്റെ കറക്റ്റ്. സ്തോത്രം ലളിയ. ഗേഹസിക്ക് ഒരിക്കലും അതിന് അർഹതയില്ല, അത് വാങ്ങാൻ അധികാരമില്ല, പക്ഷേ അത് വാങ്ങാൻ വേണ്ടിയുള്ള ഓട്ടം. ഞാൻ ഒരു കാര്യം സ്നേഹത്തോടെ, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വിടിരിപ്പുണ്ട്, സ്തോത്രമില്ല, വളരെ വിനയത്തോടെ അറിയാം, അർഹതയ്ക്ക് വേണ്ടി ഓടിക്കോ. അർഹമല്ലാത്തത് നമ്മുടെ കയ്യിൽ വരാൻ വേണ്ടി ഒരിക്കലും ഓടരുത്. സ്തോത്രമില്ലിയ. പ്രൈസ് ഗോഡ്. അവിടെ ഗേഹസിക്ക് പറ്റിയെന്നറിയോ? നയമാന്റെ കുഷ്ഠം ആർക്ക് കിട്ടി? ഗേഹസി കിട്ടി. സ്തോത്രമില്ലിയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എലീശ പറയാണ്, എന്റെ ദൈവമാണ്, ഞാൻ നിന്റെ ഒന്നും വാങ്ങത്തില്ലെന്ന് 5:16 പറയുമ്പോൾ. സ്തോത്രമില്ലിയ. ഗേഹസി പറയാണ്, എങ്ങനാ അല്പമെങ്കിലും വാങ്ങാതെ വിടുന്നത്? വേണ്ട കേട്ടോ, വേണ്ട കേട്ടോ. ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, സംഗീതകാരങ്ങനെ പറയാണ്, എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യ യാഗമാ. ഈ കൈക്കകത്ത് അർഹമല്ലാത്തത് ഒന്നും കാണല്ലേ? വൈകിട്ട് കൈ മലർത്തുമ്പോൾ വിശുദ്ധമാണോ കൈ? വിശുദ്ധമാണോ കൈ? അതൊരു യാഗത്തിന് തുല്യമാ. സ്തോത്രമില്ലിയ. പോക്കിട്ട് നോക്കിയിട്ട് അർഹമല്ലാത്ത വല്ല ഉണ്ടോ? സ്തോത്രമില്ലിയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണല്ലോ സക്കായുടെ പോസ്റ്റ് അവൾ വായിക്കുമ്പോൾ സക്കായി പറയാ, യേശു അവിടെ ചെന്ന് കഴിഞ്ഞുകൊണ്ട് പറയാണ്, സ്തോത്രമില്ലിയ, ഞാൻ ചതിവായിട്ട് വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് കൊടുക്കുകയാണ്. സ്തോത്രം. ആ ഭാഗ്യം ഭാഗം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മോനെ, യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുമ്പോൾ പേഴ്സും കൂടെ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സ്നാനപ്പെടുമ്പോൾ ചോദിക്കാറുണ്ടല്ലോ, പേഴ്സ് വല്ലതും പോക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ പറയും, പേഴ്സ് ഉണ്ടെങ്കിൽ കാണാം. അതെന്തില്ല വേണ്ട കേട്ടോ. സ്തോത്രം ഇല്ലിയ. നമ്മുടെ കൈകളിൽ ദൈവികമല്ലാത്ത ഒന്നും കാണല്ലേ. സ്തോത്രമില്ലിയ. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, പ്രൈസ് ഗോഡ്, ഇറങ്ങി. സ്തോത്രമില്ലിയ. ജോലി രാജിവെച്ചിട്ട് ഇറങ്ങുമ്പോൾ, സ്തോത്രം, ഞാൻ ദൈവത്തോട് 3 കാര്യം ഞാൻ പറഞ്ഞു. സ്തോത്രം. 3 കാര്യം ദൈവത്തോട് പറഞ്ഞത്. അതെൻ്റെ മോനും മോളും പഠിക്കുക. ഞാൻ പറയും, കർത്താവ്, ഞാൻ പട്ടിണി എടുക്കാം, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, എൻ്റെ ഭാര്യ പട്ടിണി എടുക്കാം, പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ വിശക്കുന്നു എന്നൊരു വാക്ക് ഞാൻ കേൾക്കല്ലേ? അതൊരു പിതാവ് എന്ന നിലയിൽ എനിക്ക് കഴിയത്തില്ല. 2, ഞാൻ കീറി ഉടുപ്പിടാം, എൻ്റെ ഭാര്യ കീറിയ സാരി ധരിക്കാം, പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ കീറിയതൊന്ന് ഇടാൻ അനുവദിക്കല്ലേ? 3 കാര്യം, ഞാൻ കൈകൊണ്ട് 100 രൂപ കടന്താ എന്ന് ആരോടെങ്കിലും ചോദിക്കുവാൻ നീ അനുവദിക്കല്ലേ? സ്തോത്രമില്ലിയ. അന്ന് രാത്രി കർത്താവിൻ എഴുതി കാണിച്ചു, നീ എൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം നോക്കുവെന്ന്. ഒരു കാര്യം വളരെ വിശ്വസ്തയോടെ പറയാം, കഴിഞ്ഞ് ഇരുപത്തൊമ്പത് വർഷമായിട്ട് എൻ്റെ കർത്താവ് മാറിയിട്ടില്ല. സ്തോത്രമില്ലിയ. എനിക്കൊന്നും കുറവ് വന്നിട്ടില്ല. സ്തോത്രമില്ലിയ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 1 രൂപയുടെ പോലും ഫിക്സഡ് ഡിപ്പോസിറ്റ് എനിക്ക് ഇല്ല. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ? സ്തോത്രം. അത് മതിയെന്നേ. സ്തോത്രമില്ലിയ. പക്ഷെ എന്തില്ല, 1 പൈസ പോലും കടവുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് സമയത്ത് മക്കൾ നാട്ടിൽ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ കോവിഡൊക്കെ പപ്പ ഇങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. സ്തോത്രം. ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ പറയാം, പപ്പ ആർക്കും 5 പൈസ കൊടുക്കാൻ ഇല്ല. വസ്തു പണയപ്പെടുത്തിയിട്ടില്ല. വണ്ടി ലോണല്ല, 1 വണ്ടി ലോണല്ല,
ആരോടും 5 പൈസ കടവും വാങ്ങിച്ചിട്ടില്ല. അത് ഭാരപ്പെടണ്ട. ഇതെല്ലാം ആര് വീട്ടിലും നിങ്ങൾ ഒരിക്കൽ ഭാരപ്പെടണ്ട. രണ്ടാമത്തെ കാര്യമായിട്ട് പപ്പയുടെ ബാങ്ക് ബാലൻസ് ഇതെല്ലാം കൂടെ എന്തോ ചെയ്യുമെന്ന് നിങ്ങൾ ഭാരപ്പെടണ്ട. കാരണം 1 രൂപ പോലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് വരെ പോറ്റുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളിരിക്കും പറയാൻ എനിക്ക് ഒരിക്കലും സന്തോഷമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത്തെ ഓട്ടം എന്തുവായിരുന്നു? പണ അവകാശമില്ലാത്തതിന് വേണ്ടി ഓടുന്ന ഓട്ടം. നാലാമത്തെ കാര്യമായിട്ട് 5 മിനിറ്റ് ഓടുന്നുണ്ട്. സ്തോത്രം. നാലാമത്തെ കാര്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യം. ഉൽപ്പത്തി 19:20. ബദ്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക. നാലാമത്തെ ഓട്ടം ആടോട്ടമാ, ലോത്തിൻ്റെ ഓട്ടം. എന്തിനു വേണ്ടി? ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം. സ്തോത്രം. ഇതൊരു വല്ലാത്ത കാലമാണ് കേട്ടോ, ഒരു വല്ലാത്ത കാലമാണ്. പ്രത്യേകിച്ച് യൗവനക്കാരെ പാപത്തിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത കാലമാണ്. അതിൽ നിന്ന് ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടണം. സ്തോത്രം ലളിയ. നമ്മളെ വിളിച്ചത് കർത്താവ്, അവിടെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. സ്തോത്രം ലളിയ. അത് നമുക്ക് വന്ന് ലഭിക്കാതെ പോകുന്നെങ്കിൽ അത് കർത്താവിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. സ്തോത്രം ലളിയ. ഇവിടെ ഒരു കാര്യം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവാണ്. സ്തോത്രം ലളിയ. നമ്മൾ വിചാരിക്കുകയാണ് അവർ ലോത്തും ഭാര്യയും എല്ലാം കൂടെ അല്ലേ ഓടിയത്. സ്തോത്രം ലളിയ. അപ്പോൾ നമുക്കറിയാമല്ലോ, സൗരന്മാർ പിണങ്ങല്ലേ എന്നോട്. ഈ നമ്മളൊക്കെ എൻ്റെ വൈഫ് വീട്ടിരിപ്പുണ്ട്. സ്തോത്രം ലളിയ. ഞാൻ നടക്കുകയാണ്, അവള് പുറകെയായിരിക്കും. ഞാൻ ഒന്ന് നിന്നിട്ട് പാടി എന്നും പറഞ്ഞ് അല്ലേ ഒന്ന് കൊണ്ടുപോകല്ലോ. അങ്ങനെ ചെയ്യുന്നത് സൗകര്യമാർ നടക്കാനൊക്കെ ഇച്ചിരി പുറകില്ല. സ്തോത്രം ലളിയ. അപ്പോൾ ഭർത്താക്കന്മാർ എന്ത് ചെയ്യുന്ന അറിയാമോ? ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് അവളെ കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കും. പക്ഷെ ലോകത്ത് പിടിച്ച് ചേർത്ത് പിടിച്ചില്ല. നോക്കിയേ. സ്തോത്രം. ലോത്ത് ചേർത്ത് പിടിച്ചില്ല. ലോത്ത് ഭാര്യ എവിടാന്ന് പോലും തിരിഞ്ഞു നോക്കിയോ? എത്ര മീറ്റർ പുറകിലാന്ന് ലോത്ത് നോക്കിയില്ല. സ്തോത്രം ഇല്ലയ. ആത്മീയ ജീവിതത്തിൽ ഞാൻ പറയാം കേട്ടോ, പ്രൈസ് ഗോഡ്, ആത്മീയ ജീവിതം അത് വ്യക്തിപരമാ. നിത്യത വ്യക്തിപരമാ. വിശുദ്ധി വ്യക്തിപരമാ. ജീവിതം വ്യക്തിപരമാ. പ്രൈസ് ഗോഡ്. അതിനകത്ത് ഭാര്യയെ കുറ്റം പറയരുത്, ഭർത്താവിനെ കുറ്റം പറയരുത്. നമുക്കൊക്കെ ഇത് വ്യക്തിപരമായിട്ടാണ് കർത്താവ് ദർശനം തന്നിരിക്കുന്നത്. കർത്താവ് വിളിച്ചത് വ്യക്തിപരമായിട്ടാണ്. അതുകൊണ്ട് ഒന്നിച്ചോടാം. 4 വിധ ഓട്ടങ്ങൾ മറക്കല്ലേ. 1, യേശുവിനെ അറിയുവാനുള്ള ഓട്ടം. ജീവിതത്തിൽ എന്നും യേശുവിനെ അറിയണം. അത് രാവിലെ അറിയണം, ഉച്ചയ്ക്ക് മരണം, വൈകിട്ട് മരണം. പൗലോസ് പറഞ്ഞു, അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. 2 ഓട്ടം യേശുവിനെ അറിയിക്കാനുള്ള ഓട്ടം. മറക്കല്ലേ, മറക്കല്ലേ. നമ്മളെല്ലാം പറയും, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂത് അറിയിപ്പാൻ. അത് പറഞ്ഞ് നമ്മൾ എന്തോ ആകുന്നറിയാമോ? ചർച്ചിനകത്ത് ഗിയറിലാകും, ആത്മാവിലാകും. പക്ഷെ ഒരാളോട് പോലും ആ രക്ഷാദൂത് പറഞ്ഞിട്ടുമില്ല. സ്തോത്രം. യേശുവിനെ അറിയിക്കാനുള്ള ഓട്ടം. 3 ഓട്ടം. സ്തോത്രം ലിയ. അർഹമല്ലാത്തതിന് വേണ്ടിയുള്ള ഓട്ടം. നമുക്കത് വന്ന് ഭവിക്കല്ലേ. അർഹതയുള്ളത് തീർച്ചയായിട്ടും ഓടണം. ഈ ഭൂമിയിൽ ജീവിക്കാൻ പണം ആവശ്യമുണ്ട്. അർഹമായതിൻ്റെ കൊണ്ട് ഓടുക. അർഹമല്ലാത്ത ഒരിക്കലും നമ്മുടെ കൈകളിൽ ഉണ്ടാകില്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് ഒരു ശാപമായി തീരും. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 4 ഓട്ടം എന്തിനു വേണ്ടിയാ? ജീവരക്ഷയ്ക്കായി ഓടണം. സ്തോത്രം ഇല്ല. ലോകത്തിൻ്റെ സംഭവം നോക്കി, അതേ നോക്കി, ഇതേ നോക്കി നിൽക്കല്ലേ. നമ്മുടെ ലക്ഷ്യം
സ്തോത്രം ലിയ. വിശ്വാസനായനും പൂർത്തിപരത്തനുമായ യേശുവിനെ മാത്രം ലക്ഷ്യമാക്കി ആ ഓട്ടത്തിനകത്ത് ഭാര്യയെ നോക്കണ്ട, മക്കളെ നോക്കണ്ട, സഭക്കാരെ നോക്കണ്ട, മറ്റാരെ നോക്കണ്ട, യേശുവിനെ മാത്രം ഓടുക. നമ്മുടെ നിത്യത നമുക്ക് അവകാശം. എനിക്ക് സമയം അനുവദിച്ച ദൈവദാസൻ നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എച്ച് എം എക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്തോത്രം ലിയ, നിങ്ങൾക്ക് വ്യക്തിപരമായോ സഹായമായിട്ടോ സഹായിക്കാം. എൻ്റെ പേരിൽ ആരും ചെക്ക് എഴുതില്ലേ, പൈസ തരില്ലേ. സ്തോത്രം. ഒറ്റക്കാര്യം ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രം. ദൈവം നിങ്ങളെല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം അനുവദിച്ച ദൈവദാസന്മാർക്ക് പ്രത്യേകം നന്ദി. കർത്താവേ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറ് സംഘത്തിൽ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ
Yesuve manalane prathyasayin